ചരിത്രത്തിൽ ഇടം നേടാതെ പോയ സമരമാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ കാസർഗോഡ് കാടകത്തെ വനസത്യാഗ്രഹം. പിന്നീട് ഇത് നിയമലംഘന സമരമായി മാറി. ഇപ്പോൾ കാരടുക്കയിൽ ഈ സമരത്തിന് സ്മാരകമൊരുങ്ങുകയാണ്. നമ്മുടെ വനസമ്പത്ത് കൊള്ളയടിക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്ന നിയമത്തിനെതിരെയുള്ള സമരം, അതായിരുന്നു കാടകം വനസത്യാഗ്രഹം. മുളിയാർ, ഇരിയണ്ണി, കാരടുക്ക പ്രദേശങ്ങളിൽ വനത്തിലോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലെ ജനങ്ങളാണ് സമരത്തിൽ പങ്കെടുത്തത്. എനിക്ക് പിന്നിൽ കാണുന്ന നാരന്തട്ട തറവാട്ടിലെ പത്തായപ്പുരയിലാണ് കാടകം വനസത്യാഗ്രഹത്തിന്റെ ആലോചനാ യോഗം ചേർന്നത്. 1932 ഓഗസ്റ്റിലായിരുന്നു ഇത്. ലോൺ തരുന്ന ആൾക്കാർ നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് തരുന്നതൊന്നും അല്ല, അവർക്ക് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് മാത്രമാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരാരാണ്, ചീത്ത ആൾക്കാരാരാണ് അത് നിങ്ങൾക്കറിയണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വനത്തിനുള്ളിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിക്കരുതെന്നായിരുന്നു ബ്രിട്ടീഷ് കാര്യ നിയമം. ഇതിനെതിരെയുള്ള സത്യാഗ്രഹം പിന്നീട് നിയമലംഘന സമരമായി മാറി. വനത്തിനുള്ളിൽ കടന്ന് മരങ്ങൾ മുറിച്ചു. സമരക്കാരെ ബ്രിട്ടീഷുകാർ നേരിട്ടത് ക്രൂരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട്. 40 ദിവസത്തോളം സമരം നീണ്ടു. ഒരു കൂട്ടം ആൾക്കാർ വിചാരിച്ചാൽ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചതിൻ്റെ ഒരു തെളിവാണ് കാടക മനസ്സത്യാഗ്രഹം. അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, കാടക മനസ്സത്യാഗ്രഹത്തിൽ കെ എൻ രാമൻ നമ്പ്യാർ, നാരന്തട്ട രാമൻ നായർ, കെ എൻ കൃഷ്ണൻ നമ്പ്യാർ, മഞ്ജുനാഥ് ഹെഗ്ഡെ, ഉമേഷ് റാവു, മഞ്ജുനാഥ് ഹെഗ്ഡെയുടെ മകൻ, ഈ പറഞ്ഞ ആൾക്കാരുടെ നേതൃത്വത്തിൽ ഒരു സമരപ്രഖ്യാപനം നടത്തുകയും ജയിൽവാസം അനുഭവിക്കുകയും പീഡനത്തിൻ്റെ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പി കൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കൾ സമരത്തിന് പിന്തുണയുമായി കാടകത്ത് എത്തിയിരുന്നു. ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെടേണ്ട കാടകം വനസത്യാഗ്രഹത്തിന് ഇതുവരെയും സ്മാരകമുണ്ടായിരുന്നില്ല. കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇപ്പോൾ സ്മാരകമൊരുങ്ങുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്താണ് സ്മാരകം നിർമ്മാണം പൂർത്തിയാകുന്നത്. സമരചരിത്രം ചിത്രങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ഇവിടെ കാരടുക്കയിൽ നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോൺ തരുന്ന ആൾക്കാർ നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് തരുന്നതൊന്നും അല്ല, അവർക്ക് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് മാത്രമാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരാരാണ്, ചീത്ത ആൾക്കാരാരാണ് അത് നിങ്ങൾക്കറിയണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.